ശ്രീ പി ജെ ജോസഫ് അങ്ങേക്ക് അഞ്ച് മിനിറ്റ്. ഞാൻ ഈ ധനാഭ്യർത്ഥന എതിർക്കുകയാണ് സർ. സമയം ചുരുക്കൊണ്ട് ഞാൻ ഒരു വിഷയം മാത്രം റവന്യൂ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ 14/3/22 ചോദ്യത്തിൻ്റെ മറുപടി, പട്ടയഭൂമിയിൽ കൃഷി ചെയ്യാനും ഇടുക്കിയിൽ വീട് വയ്ക്കാനും മാത്രം അവകാശം നൽകുന്ന 64 ഭൂമി പതിവ് ചട്ടങ്ങളുടെ ചട്ടം 4, 93 ഭൂമി പതിവ് ചട്ടങ്ങളുടെ ചട്ടം 3 എന്നിവയുടെ ഭേദഗതി അടിയന്തരമായി നടപ്പിൽ വരുത്തുവാൻ നടപടി സ്വീകരിക്കുന്നു. ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന കർഷകരുടെ ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചട്ട ഭേദഗതിയെ സംബന്ധിച്ച് വരുന്ന വിഷയങ്ങൾ പരിശോധിക്കാൻ മുൻ സർക്കാരിൻ്റെ കാലത്ത് 22/8/2019 മുഖ്യമന്ത്രി December 17, 2019 വിളിച്ച യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേർന്ന 3 യോഗങ്ങൾ ചേരുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ട ഭേദഗതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് ജനറലിനെയും റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും റവന്യൂ അഡീഷണൽ നിയമവകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ നടപടി എന്ത് എവിടം വരെ എത്തി എന്നാണ് അറിയേണ്ടത് സാറ്. 64/4 ചട്ടപ്രകാരം കൃഷിയും വീട് വയ്ക്കാനും 93 കടമുറയങ്ങൾ പണിയാനും ഇതിന് കേസുകളൊക്കെ വന്നതാണ്. ഇടുക്കി ജില്ലയ്ക്ക് മാത്രമായി ഒരു ചട്ടം ബാധകമാക്കുന്നത് ശരിയല്ല, അത് വിവേചനമാണ് എന്ന് ഹൈക്കോടതിയെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗം ഈ നടപടികൾ സ്വീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് സർവകക്ഷി യോഗത്തിൽ എല്ലാ കക്ഷികളും ഇതിൽ അഭിപ്രായം പറഞ്ഞതാണ്. അതനുസരിച്ച് അങ്ങ് നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നടപ്പാകുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇത് അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ ഭൂമി തരം മാറ്റാനുള്ള ധാരാളം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അതിലും നടപടികൾ സ്വീകരിക്കണം സാറേ. ശക്തമായ മഴയും മണ്ണിടിച്ചിലും സംസ്ഥാനത്തൊട്ടാകെയുണ്ട്. മഴ ഇനിയും 2-3 ദിവസം കടുപ്പിച്ചാൽ അത് വീണ്ടും വർദ്ധിക്കും. ഈ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഇത് തടയാനുള്ള ഏക മാർഗം വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് ശ്രമകരമായി തോന്നിയേക്കാം, പക്ഷേ ശരിയായ രീതിയിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് നടപ്പാക്കിയാൽ ഈ മണ്ണിടിച്ചിൽ നമുക്ക് പൂർണ്ണമായി തടയാൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത, സ്കീം തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ചാൽ 50% കേന്ദ്ര സബ്സിഡിയിൽ കിട്ടുന്നതാണ്. അത് ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അങ്ങേറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് ധാരാളം കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് വർദ്ധിക്കുമ്പോൾ ഈ ഭൂനികുതി വർധനവ്, ധനകാര്യമന്ത്രിയും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഭൂനികുതി വർധനവ് വളരെ വലിയ തോതിലാണ് നടന്നിട്ടുള്ളത്. അതിനൊരു പുനഃപരിശോധന വേണമെന്ന കാര്യം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ദുരിത ബാധകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, അത് ഈ കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി എടുക്കണം. പ്രത്യേകിച്ച് ഈ നാശനഷ്ടങ്ങളുണ്ടായാൽ കൊടുങ്കാറ്റ് അതുപോലെ അതിവൃഷ്ടി മൂലം വൃക്ഷങ്ങൾ നാണ്യവിളകളെല്ലാം നഷ്ടപ്പെട്ടാൽ
ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വളരെ കാലതാമസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് സത്വരമായ നടപടി സ്വീകരിക്കേണ്ടത് ചുമതല റവന്യൂ വകുപ്പിനുണ്ട്, കൃഷി വകുപ്പെല്ലാം ചേർന്ന്. ആ നടപടികൾ റിപ്പോർട്ട് കിട്ടിയാൽ സാറ് ഒന്നും രണ്ടും കൊല്ലം കഴിഞ്ഞാലും തീരുമാനമാകുന്നില്ല. കൃഷിക്കാർക്ക് അവിടെ വീണ്ടും കൃഷി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെങ്കിൽ ഇതിനാവശ്യമായി നഷ്ടപരിഹാരം ഏറ്റവും വേഗം നൽകണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഞാൻ ഒരു കൂടി ആവർത്തിച്ച് പറയുകയാണ്, ഈ ഭൂമി പതിവ് ചട്ടങ്ങളിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ ചട്ടം 64, ചട്ടം 4, 93 ചട്ടം 3 ഇത് ഭേദഗതി ചെയ്തുകൊണ്ട് മറ്റ് ജില്ലകളിലെ പോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള അധികാരം അവകാശം കർഷകർക്ക് അല്ലെ പട്ടയമുടമകൾക്ക് നൽകുന്ന ഒരു നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ ഏകദേശം എല്ലാവരും തന്നെ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടതാണ്. പക്ഷേ പലരെയും ചുമതലപ്പെടുത്തി എന്ന് പറയുന്നതല്ലാതെ അതിനുള്ള നടപടികൾ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ടുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ടെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കും.